ഹേ ഹലോ വെൽക്കം ബാക്ക് ഗൈസ്. ആർസിബി വേഴ്സസ് എൽഎസ്സി മത്സരത്തിലെ പ്രശ്നങ്ങൾക്ക് ഇതുവരെ ഒരു അറുതി വന്നിട്ടില്ല. വീണ്ടും സോഷ്യൽ മീഡിയയിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള വാക്ക് പോരുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നവീൻ ഉൽഹക്കിനെ സപ്പോർട്ട് ചെയ്തും ഗംഭീറിനെ സപ്പോർട്ട് ചെയ്തും അവരെ തെറ്റ് പറഞ്ഞും അതുപോലെ വിരാട് കോഹ്ലിയെ സപ്പോർട്ട് ചെയ്തും വിരാട് കോഹ്ലിയെ തെറ്റ് പറഞ്ഞും ഒരുപാട് പോസ്റ്റുകൾ ഇങ്ങനെ സോഷ്യൽ മീഡിയയിലൂടെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ സെൻസേഷൻ, ലാസ്റ്റ് 24 hours സെൻസേഷൻ എന്ന് പറയുന്നത് ഈ ഒരു ന്യൂസ് തന്നെയാണ്. സോ മൂന്ന് പേർക്കും ഐ പി എൽ അതോറിറ്റി നല്ലൊരു പണി കൊടുത്തിട്ടുണ്ട്. എന്തായാലും മൂന്ന് പേർക്കും ഫൈൻ അടയ്ക്കേണ്ടി വരും. വിരാട് കോഹ്ലി മാച്ച് ഫീയുടെ 100%, ഗൗതം ഗംഭീർ മാച്ച് ഫീയുടെ 100%, അതുപോലെ നവീൻ ഉൽഹക്കും മാച്ച് ഫീയുടെ 50% പിഴയായിട്ടിരിക്കുന്നുണ്ട്. ഗംഭീറും കോഹ്ലിയും Level 2 ബ്രീച്ച് ചെയ്തു, അതുപോലെ തന്നെ Level 1 അവിടെ നവീൻ ഉൽഹക്ക് ബ്രീച്ച് ചെയ്തിരിക്കുന്നത്. സോ ഇവിടെ കോഹ്ലിയുടെ ആക്റ്റാണ് അല്പം പ്രശ്നമായിട്ട് ഇപ്പോൾ ചിത്രീകരിക്കുന്നത്. അതായത് കോഹ്ലി ആ ഒരു ഷൂവിനടിയിൽ പൊക്കിയിട്ട് മണ്ണ് തട്ടിക്കളയുന്ന ആ ഒരു സീനാണ് അല്പം ഇച്ചിരി പ്രശ്നമായത്. വെർബൽ അബ്യൂസ് ഒക്കെ ഓക്കെയാണ്, പക്ഷെ ആ ഒരു പ്രശ്നത്തിലേക്ക്, ആ ഒരു രീതിയിലേക്ക് ഒരു സീനിയർ പ്ലെയറിന്റെ ഭാഗത്ത് നിന്ന് ഒരു ജൂനിയർ പ്ലെയറിന്റെ നേരെ അങ്ങനെ ഉണ്ടാവണമായിരുന്നു എന്നുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യനുകളാണ് ഇപ്പോൾ കൂടുതലും വന്നു തുടങ്ങുന്നത്. നമുക്ക് കോഹ്ലി അറിയാം, കോഹ്ലിയുടെ അഗ്രഷൻ ഓക്കെയാണ്, പക്ഷേ അത് ചില സമയത്ത് അതിൽ കിടക്കുന്നുണ്ടോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. പക്ഷേ ഇപ്പുറത്തെ സൈഡിലേക്ക് നോക്കുമ്പോൾ ഗംഭീർ അതിൻ്റെ അകത്ത് വലിയ വരേണ്ട യാതൊരു കാര്യം ഉണ്ടല്ല. ഗംഭീർ ഒരു ടീമിന്റെ മെന്ററാണ്, അവിടെ പോസിറ്റിവിറ്റി പറയേണ്ട ഒരാൾ, അല്ലെങ്കിൽ ടീമിന്റെ ആ ഒരു സന്തുലിതാവസ്ഥ കൊണ്ടുപോകേണ്ട ആൾ, അനാവശ്യമായിട്ട് അടി ഉണ്ടാക്കുക എന്ന് പുള്ളിയുടെ ഫ്രസ്ട്രേഷൻ അവിടെ തീർക്കേണ്ടതല്ല. അത് ടീമിലെ പ്ലേയേഴ്സിനെ അവിടെ നിന്ന് അനുകരിപ്പിച്ച് മാറ്റുക എന്നുള്ളതായിരുന്നു ഗംഭീർ അവിടെ ചെയ്യുന്നത്. അവിടെ ഒരു ഹീറ്റ് മൂവ്മെന്റ് ഒരിക്കലും ഗംഭീർ ഉണ്ടാക്കാൻ പാടില്ലായിരുന്നു. അത് പ്ലേയേഴ്സിന്റെ മെന്റാലിറ്റി ശരിക്കും ബാധിക്കും. അവിടെ മെന്റർ എന്നുള്ളത് അങ്ങനെയാണെന്നാണ് ഞാൻ കരുതുന്നത്. ടീമിനെ ആ ഒരു പോസിറ്റീവായിട്ടുള്ള രീതിയിലേക്ക് കൊണ്ടുവരാനാണ് മെന്ററിനെ അവിടെ ഇരുത്തുന്നത്. ഇനി ഫ്രസ്ട്രേഷനൊക്കെ കാണിച്ച് അവിടെ ചെല്ലേണ്ട കാര്യമൊന്നുമില്ല. എന്തായാലും സോഷ്യൽ മീഡിയ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള പ്രശ്നങ്ങൾ ഇങ്ങനെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം നവീനുള്ളവർക്ക് ഇൻസ്റ്റഗ്രാമിലെ കമന്റ് ബോക്സ് ഓഫ് ചെയ്യേണ്ടി വന്നു. അതോടൊപ്പം തന്നെ നവീൻ ഒരു ഇൻസ്റ്റഗ്രാം സ്റ്റോറിയും ഇട്ടിട്ടുണ്ട്. അതായത് എന്താണോ ഡിസേർവ് ചെയ്തത് അത് തന്നെയാണ് കിട്ടിയത് അല്ലെങ്കിൽ കൊടുത്തത് എന്നുള്ള രീതിയിലൊരു സ്റ്റോറി ഉണ്ട്. കോഹ്ലിയുടെ ഇൻസ്റ്റഗ്രാം സ്റ്റോറി നിങ്ങൾ ജസ്റ്റ് ഒന്ന് കയറി നോക്കിയാൽ കാണാം. അതായത് അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കിയാൽ കാണാം. സോ മൊത്തത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഒരു ഹീറ്റ് മൊമെന്റ് ഏറെ ചർച്ചയായിട്ടുണ്ട്. ഇതിപ്പോൾ പല രീതിയിൽ ന്യായീകരിക്കും, അത് കോഹ്ലിയെ ന്യായീകരിക്കാം, അല്ലെങ്കിൽ LSG ഗംഭീറിനെയും അതുപോലെ നവീൻ ഉൽഹക്കിനെ ന്യായീകരിക്കാം. അപ്പം മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് രണ്ട് രീതിയിലും ന്യായീകരിക്കാൻ തോന്നുന്നില്ല. കാരണം രണ്ട് സൈഡിൽ നിന്നും വന്നത് തെറ്റുകൾ തന്നെയാണ്, നമ്മൾ പ്രതീക്ഷിക്കാത്ത തെറ്റുകളാണ് രണ്ട് സൈഡിൽ നിന്നും വന്നത്. അതുകൊണ്ട് രണ്ടുപേരെ എനിക്ക് ന്യായീകരിക്കാൻ പറ്റില്ല. അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്നും വെച്ചെങ്കിലും കമൻറ്റായി രേഖപ്പെടുത്തുക. ഈ ഒരു വീഡിയോ ഡിസിൻ്റെയാണ് ചാനൽ, അതേറ്റവും സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ സംഘം ഉണ്ടല്ലേ.